എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എബിൻ ക്രിസ്റ്റി ടൈറ്റസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഗിന്നസ് റെക്കോർഡിൻ്റെ സൈറ്റിലേക്ക് പോവാം. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പോയിട്ട് ഗിന്നസ് റെക്കോർഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. ആദ്യം തന്നെ നിങ്ങൾക്ക് സൈറ്റ് വരും. സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതിനകത്ത് താഴോട്ട് പോയാൽ ഒരുപാട് റെക്കോർഡ്സും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഡൗണിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കിഡ്സിൻ്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഇതിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നാണ്. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് നമുക്കൊരു ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇമെയിൽ ഐ ഡി പാസ്വേഡ് അടിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മതി. പക്ഷേ നമ്മൾ പുതിയൊരു കസ്റ്റമർ ആണെങ്കിൽ, നമ്മൾ പുതിയതായിട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്രിയേറ്റ് അക്കൗണ്ടിൻ്റെ അവിടെ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ നമ്മുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നെയിം, സോറി, ലാസ്റ്റ് നെയിമാണ് ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഫസ്റ്റ് നെയിം, അതിനുശേഷം കൊടുക്കുക. ദെൻ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൺട്രി കൊടുക്കുക, സ്റ്റേറ്റ് കൊടുക്കുക. നമ്മുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കണം. കൺഫേം ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഓക്കെ, ദെൻ പുതിയൊരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. കൺഫേം പാസ്വേഡും കൂടെ കൊടുക്കുക. അതിനുശേഷം ഐ അഗ്രി കൊടുക്കുക. നിങ്ങൾക്ക് അവരുമായിട്ട് എപ്പോഴും കോൺടാക്ട് വേണമെങ്കിൽ ഇമെയിലും പോസ്റ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവരുടെ ആഡ്സും കാര്യങ്ങളെല്ലാം വരും. ബട്ട് ഞാൻ ഒന്നും ടിക്ക് ചെയ്യുന്നില്ല. ഞാൻ അഗ്രി ചെയ്യുന്നു. ഞാൻ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുന്നു. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മെയിലിലേക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. നമ്മുടെ മെയിലിലേക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് വേരിഫിക്കേഷന് വേണ്ടിയാണ്. വേരിഫിക്കേഷന് വേണ്ടി ഉള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പ്രൊഫൈല് വേരിഫൈ ചെയ്യുക. സക്സസ്ഫുള്ളി നമ്മുടെ ഇമെയിൽ വേരിഫൈ ചെയ്തെന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വെബ്സൈറ്റിലേക്ക് തിരിച്ചു വന്നിട്ട് ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അടിച്ചു കൊടുത്ത ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്കിവിടെ നമ്മുടെ പ്രൊഫൈൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രൊഫൈൽ ഇവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാം. പ്രൈവസി സെറ്റിങ്സും ഇവിടെ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നെറ്റ് ലേഷൻ സ്ലോ ആയതുകൊണ്ട് ഓരോന്ന് ഓപ്പൺ ആയി വരാൻ കുറച്ച് താമസമുണ്ട്. ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ യുവർ ആപ്ലിക്കേഷൻ, നമ്മൾ ഇതുവരെ ആപ്ലിക്കേഷൻ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ആപ്ലിക്കേഷൻ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. ഓക്കെ, ദെൻ നമുക്ക് പുതിയതായിട്ടൊരു റെക്കോർഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി എങ്ങനെയാണെന്ന് നോക്കാം. റെക്കോർഡ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അതിൽ അപ്ലൈ ടു സെറ്റ് ഓർ ബ്രേക്ക് എ റെക്കോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ടൈപ്പ് റെക്കോർഡ് ഇതിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം കണ്ടെത്തണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യാൻ പോകുന്ന, ഇപ്പോൾ ഡ്രോയിങ് ആണെങ്കിൽ ഡ്രോയിങ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഡ്രോയിങ് എന്ന് പറഞ്ഞ് കീവേഡ് യൂസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഡ്രോയിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏകദേശം 486 റിസൾട്ട് വന്നിട്ടുണ്ട്. അതിൽ ഡ്രോയിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നോക്കുക. ഫസ്റ്റ് ലാർജസ്റ്റ് ഡ്രോയിങ് ബൈ ആൻ ഇൻഡിവിജ്വൽ, ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഡ്രോയിങ് ആണ്. അത് നമുക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ വ്യൂ ദിസ് റെക്കോർഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. വ്യൂ ദിസ് റെക്കോർഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റെക്കോർഡ് ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് വേണമെങ്കിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് അപ്ലൈ ചെയ്താൽ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. എന്നാണ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തതാണ്, എത്രയാണെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 629.98 സ്ക്വയർ മീറ്റർ. ഇപ്പോൾ ഇത് ഓരോന്നിനും അതിൻ്റെ ഒരു എമൗണ്ട് ഉണ്ടാവും, മെഷർമെൻ്റ് ഉണ്ടാവും. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾ ചെയ്താലേ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു 629 സ്ക്വയർ മീറ്റേഴ്സ് ഉള്ള 630 സ്ക്വയർ മീറ്റേഴ്സ് ഉള്ള ഒരു ഡ്രോയിങ് ആണ്. അപ്പം അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾ ഡ്രോയിങ് വരച്ചാൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആരാണ് ഈ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തെന്നുണ്ട്. ദെൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ നമ്മളത് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ നമ്മൾ എസ് കൊടുക്കുക. എസ് കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാം.
അപ്പോൾ ആദ്യം ചോദിച്ചിരിക്കുന്നത് ഇതൊരു ടീമിൻ്റെ ഓർഗനൈസേഷൻ്റെ റെക്കോർഡ് അറ്റംപ്റ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സിംഗിൾ ആണെങ്കിൽ വേറെ ഓർഗനൈസേഷനോ ടീമോ ഇല്ലെങ്കിൽ നോ കൊടുക്കുക. നോ എടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് കൊടുക്കാമെന്നതാണ്. റെക്കോർഡ് ആപ്ലിക്കേഷൻ, വിൽ യു ഹാവ് എനി സ്പോൺസേഴ്സ് ഫോർ ദിസ് റെക്കോർഡ്, അത് ഓരോന്നും വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ എങ്ങനെയാണോ വരുന്നത്, സ്പോൺസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇത് ഓരോന്നും വായിച്ച് നോക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്ന റെക്കോർഡിൽ നോ കൊടുക്കുന്നു. വില് യു റെക്കോർഡ് അറ്റംപ്റ്റ് ഇപ്പോൾ പബ്ലിക് ഇവൻ്റ് ഓർ ലൈവ്, ഇത് ലൈവായിട്ട് ഓൺലൈനിൽ നടക്കുന്ന പ്രോഗ്രാമൊക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യുക. അടുത്തത്, നിങ്ങൾ എന്നാണ് റെക്കോർഡ് പ്ലാൻ ചെയ്യുന്നത്, അതായത് എന്നാണ് അറ്റംപ്റ്റ് ചെയ്യാൻ ഈ ഒരു വർക്ക്, ഈ ഡ്രോയിങ് എന്നാണ് ചെയ്യാൻ നിങ്ങൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഡേറ്റ് ആണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. ഒരു 6 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ഞാൻ കൊടുക്കാൻ പോവാണ്. 25 ഇപ്പം 4ാം മാസമായിട്ട് ഞാൻ ഡിസംബർ മാസം കൊടുക്കുന്നു. ഇയർ 2022 കൊടുക്കുന്നു. ആ ഒരു ഡേറ്റ് ഫിക്സഡ് അല്ലെങ്കിൽ ഐ എം നോട്ട് ഷുവർ ഓഫ് മൈ ഡേറ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അടുത്തത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്ത് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് അവർ വെരിഫൈ ചെയ്യണമെങ്കിൽ, ഈ ആപ്ലിക്കേഷൻ നോക്കണമെങ്കിൽ ഒരു എമൗണ്ട് അടയ്ക്കുന്ന കാര്യമാണ് പറയുന്നത്. അതായത് 12 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കണം എങ്കിൽ, എന്തെങ്കിലും ഇപ്പോൾ ചിലവർക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ വേണം എന്ന് നിർബന്ധമുള്ള ആൾക്കാർക്കൊക്കെ അതിന് പെയ്ഡ് സർവീസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ പെയ്ഡ്, അതായത് ഒരു എമൗണ്ട് അടച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ റെക്കോർഡ് അവർ വെരിഫൈ ചെയ്തെടുക്കും. അതിപ്പം 5 ദിവസത്തിനുള്ളിൽ വെരിഫൈ ചെയ്യണമെങ്കിൽ അതിനും ഒരു എമൗണ്ട് ഉണ്ട്. അതാണ് പറയുന്നത്, നമ്മൾ ജസ്റ്റ് അടിക്കുന്നു. അടുത്ത, റെക്കോർഡ് ടൈറ്റിൽ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ട, കാരണം നമ്മളൊരു റെക്കോർഡിൻ്റെ ഒരു റെക്കോർഡ് എടുത്തിട്ട് അതിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നാണ്. ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും, മെയിലാണോ ഫീമെയിലാണോ, അതെല്ലാം കാര്യങ്ങൾ ചെയ്യുക. അപ്പം ഇതിപ്പോൾ നമ്മൾ എസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേര്, നാഷണാലിറ്റി, അതുപോലെ തന്നെ ഫീമെയിലാണോ മെയിലാണോ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇനിയിപ്പോൾ നോ കൊടുത്താൽ നിങ്ങൾ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കുക. വേർ വിൽ ദ റെക്കോർഡ് ടേക്ക് പ്ലേസ്, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എവിടെയാണ് റെക്കോർഡ് എടുക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ റെക്കോർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് പിന്നെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ റെക്കോർഡ് ഡീറ്റെയിൽസ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. മെഷർമെൻറ്റും കാര്യം ഡീറ്റെയിൽസും കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുത്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഞാനിതിപ്പം കണ്ടിന്യൂ ചെയ്യുന്നില്ല. ദെൻ നമ്മൾ ബാക്കി റെക്കോർഡ്സിലേക്ക് വരുന്നു. അപ്ലൈ ടു സെറ്റ് ഓർ ബ്രേക്ക് ഓർ റെക്കോർഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. ഇനി ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് കുറച്ച് കൺസൾട്ടൻസി സർവീസസ് ഫോർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഓർഗനൈസേഷന് വേണ്ടിയുള്ളത്. പിന്നെ ഇൻഡിവിജ്വൽസിന് വേണ്ടി സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻസിൻ്റെ കുറച്ച് റൂൾസും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഈ റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. ഓക്കെ, ഓർഗനൈസേഷനും ഇൻഡിവിജ്വൽസിൻ്റെയും വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു തരാൻ തന്നെ നിങ്ങൾക്ക് അറിയാമെന്നറിയാം. നിങ്ങൾ ഇൻഡിവിജ്വൽസ് ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത്. ഏതെങ്കിലും ഓർഗനൈസേഷന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള കാര്യങ്ങൾ വായിക്കണം, റൈറ്റ് സൈഡിലുള്ള ഇൻഡിവിജ്വൽ. ഞാനിപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാം വായിച്ച് മനസ്സിലായി ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അപ്ലൈ ചെയ്യുക. ഓക്കെ, നിങ്ങളിതൊന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ എത്ര രൂപ വരുന്നുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ആ ഒരു എമൗണ്ടും കൂടെ നിങ്ങൾ പേ ചെയ്താൽ, ആ എമൗണ്ട് പേ ചെയ്താൽ നിങ്ങൾക്ക് റെക്കോർഡ് കിട്ടിയാലും ഇല്ലെങ്കിലും ആ ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെടും, കാരണം അത് നോൺ റീഫണ്ടബിൾ എമൗണ്ട് ആണ്. ഓക്കെ, അങ്ങനെ ഒരു എമൗണ്ട് അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയൊരു റെക്കോർഡ് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു എമൗണ്ട് ചിലവില്ല. അത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇത്ര ഡേയ്സ് എന്നുള്ളതുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന ഡേയ്സ് ശേഷം, അതായത് നോർമലായിട്ട് അപ്ലൈ ചെയ്യുന്നൊരു, അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോർമലായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ എമൗണ്ടൊന്നും അടയ്ക്കേണ്ട. പിന്നീട് എമൗണ്ട് അടയ്ക്കേണ്ട കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് കിട്ടണമെങ്കിൽ മാത്രമാണ് അടയ്ക്കേണ്ടത്. ഇവിടെ സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻ എടുക്കുന്നു. സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻ എടുത്തിട്ട് നമുക്ക് അവിടെ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഇവൻ്റ് കാര്യങ്ങളെല്ലാം കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനകത്തെയും കാര്യങ്ങളും പറഞ്ഞതുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇത് സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻ എടുത്താലും ഇത് തന്നെയാണ് ഓപ്ഷൻ വരിക. ഇതിൽ നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഏതാണോ റെക്കോർഡ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഡ്രോയിങ് സെർച്ച് ചെയ്തു. ഡ്രോയിങ് സെർച്ച് ചെയ്യുമ്പോൾ 316 റിസൾട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന റെക്കോർഡ്സാണ്. ഇപ്പോൾ ഇവിടെ താഴെ ഏറ്റവും താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ റെക്കോർഡ് അപ്ലൈ ചെയ്യാൻ കിട്ടിയിട്ടില്ലെങ്കിൽ,
താഴോട്ട് വന്നാലും നമുക്ക് അപ്ലൈ ഫോർ എ ന്യൂ റെക്കോർഡ് ടൈറ്റിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു റെക്കോർഡ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു ചെറിയ എമൗണ്ട് അടയ്ക്കേണ്ടതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ടാക്സും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് വരുന്നുണ്ട്. അത് റീഫണ്ടബിൾ അല്ല എന്ന് ഓർക്കുക. ആണ് ഇതെല്ലാം വായിച്ച് നോക്കുക. ഇതിൽ ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സജസ്റ്റ് റെക്കോർഡ് ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണ്ട റെക്കോർഡിൻ്റെ ടൈറ്റിൽ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുത്താൽ നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ കാര്യങ്ങളായിട്ടുള്ള ബാക്കി പ്രോസസ്സും ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യാൻ കൊടുക്കാനുള്ള ഓപ്ഷനുകൾ വരും. അപ്പോൾ കൂടുതൽ ലെങ്തി ആക്കി കളയുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ അപ്ലൈ ചെയ്യാൻ കഴിയുക. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.